ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ സാധാരണയായി നമ്മളുടെ എല്ലാ പ്രഭാത ഭക്ഷണമാണ് ദോശയും ഇഡലിയും ഒക്കെ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ദോശയുടെയോ ഇഡലിയുടെയോ ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരു വ്യത്യസ്തമായൊരു പലഹാരമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ പലഹാരത്തിൻ്റെ പേര് പനിയാരം എന്നാണ്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ഐറ്റമാണ് പനിയാരം എന്നുള്ളത്. ഈ പനിയാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റും വളരെ വ്യത്യസ്തമായി നമ്മൾക്ക് കഴിക്കാവുന്നതുമാണ്. നമുക്ക് നോക്കാം ഈ പനിയാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നമുക്ക് പനിയാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി സവോള, ഒരു രണ്ട് പച്ചമുളക്, ക്യാരറ്റ്, അല്പം കറിവേപ്പില, ഒരു ചെറിയ ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അല്പം കടുക് വേണം, ജീരകം വേണം, പിന്നെ നമ്മളുടെ കായപ്പൊടി വേണം, ഉപ്പ്, പിന്നെ നമ്മളുടെ ദോശ അല്ലെങ്കിൽ ഇഡലിക്കുള്ള മാവ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ പനിയാരത്തിന് വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അടുത്തതായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇനി അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കുകയാണ്. ആ കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് നോക്കണം. ആ ഉഴുന്നൊക്കെ വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമായിട്ടാണ് വരുന്നേ. അതുകൂടാതെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, മൂത്ത് വന്നാൽ മതി. നമുക്കതിലേക്ക് ഒരൽപ്പം ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ ജീരകവും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഈ സമയം ഞാനിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചിരിക്കണം. നമ്മൾ ചെറുതായിട്ട് തന്നെ അരിയാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ്. ഈ ക്യാരറ്റ് എല്ലാവരും ഒന്നും ഇടാറില്ല, പക്ഷെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ നല്ല ക്യാരറ്റ് നല്ലതാണല്ലോ കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാനിവിടെ ഇത്തിരി ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ എടുത്ത് ചെയ്യുന്ന കറിവേപ്പില. കറിവേപ്പില നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു കളറെല്ലാം മാറി വെള്ളമായി എല്ലാം പോയി നന്നായിട്ടൊന്ന് ഇത് വരുന്നവരെ നമ്മളിതിനെ വഴറ്റിയെടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മാവിന് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യത്തിൻ്റെ വെള്ളമെല്ലാം വറ്റി ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം ഞാനിതിലേക്ക് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കും. ഒരുപാട് കായ ഇടരുത്, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് വരും. ഈ കായനോട് ചെല്ലുമ്പോൾ നല്ല സ്മെല്ലായിട്ട് ഇതിനകത്ത് നിന്ന് വരുന്നേ. അതായത് ഓൾറെഡി നമ്മൾ ആ ഉഴുന്നൊക്കെ ഇട്ടില്ല, ഉഴുന്നിൻ്റെ മണവും ഇതും കായത്തിൻ്റെ മണവും പരിപ്പും എല്ലാം കൂടെ വെളിച്ചെണ്ണയും എല്ലാം കുറിച്ച് പ്രത്യേക ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എന്തായാലും നമ്മളെപ്പോഴും ദോശയും ഇഡലിയും എല്ലാം കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഇത് 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ സമയം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇത് ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കണം. ഈ ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ മാവ് ഇങ്ങനെ വെന്ത് പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കിനി ഇത് മാവുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുണ്ടാക്കി വെച്ച ആ വെജിറ്റബിൾ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ചേർത്തോണ്ട് നമ്മളുടെ പനിയാരത്തിന് ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് കളറൊക്കെ കിട്ടും. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ അതും, പിന്നെ എരിവും എല്ലാം കൂടെ സൂപ്പർ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതുകൂടാതെ ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില വേണ്ടാത്തവർക്ക് ഇടണമെന്നൊരു നിർബന്ധവുമില്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ശരിക്കും നമ്മൾ തമിഴ്നാട്ടുകാരുടെ ഡിഷാണ്, നമ്മുടെ കേരളത്തിൽ അത്ര കോമൺ അല്ല. എനിക്ക് ഫ്രണ്ട് ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള, അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ ഞാൻ റെസിപ്പി ചോദിച്ച് പഠിച്ചെടുത്തതാണിത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കാകെ അറിയാവുന്ന ദോശമാവ് വെച്ചിട്ടുണ്ടാക്കുന്നത് എന്താ, ഇഡലി, ദോശ, നെയ്റോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മളാകെ, അല്ല മസാല ദോശ, ഇതാണ് നമ്മളാകെ ഉണ്ടാക്കുന്ന വെറൈറ്റി.
അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതും വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാനും ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ദോശ ഇഡ്ഡലിയും തന്നെ കഴിച്ച് പിന്നെ നമ്മളുടെ ഒരു ഉണ്ണിയപ്പം പോലെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമാകും. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതിനെ നമ്മൾ മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കുക, ഞാൻ ഓൾറെഡി മാവിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ ആ ഉള്ളിയും എല്ലാം കൂടി ഇട്ട് ആ ഇതിനും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പനിയാരമാക്കി എടുക്കുന്നതെന്ന്. പനിയാരം ഉണ്ടാക്കുന്നതിനിടെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ഇതിന് കുഴി പനിയാരമാണെന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ ഈ കുഴി പനിയാരം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിന് ഉണ്ടാക്കുന്ന ഈ കുഴികളിലിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നമ്മളതിനെ കുഴി പനിയാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി എണ്ണ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊക്കെ ഒഴിച്ച് നിങ്ങൾക്ക് വേണം നെയ്യും തടവി കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ വെളിച്ചെണ്ണ ആയിരിക്കുമല്ലോ കൂടുതൽ പ്രിയം. വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റോട് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർക്കാം, പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ചട്ടിച്ചൂടാവുക, എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇരിക്കുന്ന നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ, ദോശമാവും നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും എല്ലാം ഇട്ടെടുത്ത് ആ മിക്സ് ഞാൻ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ ഒരു മുക്കാൽ ഭാഗമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിറച്ചൊഴിക്കരുത്, എന്നുവെച്ചാൽ ഇത് ഫെർമെൻ്റായ മാവാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഇത്തിരി കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിയും അകം വെന്തും വരില്ല. ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനി ആ ഒരു സൈഡിന്ന് വേഗം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്നായി വരുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് ഇത്തിരി ഓയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ മോള് നന്നായി നമ്മൾ തിരിച്ചിടുമല്ലോ, ഇത് തിരിച്ചിടുമ്പോൾ അവിടെ കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒന്നുകൂടി ഇതിനെ അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമുക്കിങ്ങനെ ഒരു ചെറിയ അതായത് കൂർത്തിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മറിച്ചിടാം. ഇതുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ എങ്ങനെയാണ് മറിക്കുന്നത് അതേപോലെ തന്നെ മറിച്ചിടുക. ഇതുപോലെ നമുക്ക് എല്ലാം മറിച്ചെടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, കണ്ടോ നല്ല മൊരിഞ്ഞ് വന്നേക്ക്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ഫെർമെൻ്റായ നല്ല സോഫ്റ്റായ മാവ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ മറച്ചിട്ട ശേഷം നമ്മളിനി അടച്ച് വെക്കണമെന്നില്ല, എന്നു വെച്ചാൽ ആ മറ്റേ സൈഡും കൂടെ നന്നായിട്ട് മൊരിയാൻ വേണ്ടി നമുക്കിങ്ങനെ തുറന്ന് തന്നെ വേവിച്ചെടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ, നമ്മളുടെ ഉണ്ണിയപ്പം പോലെ തന്നെയല്ലേ ആ ഷേപ്പിലും. ഇപ്പോൾ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കി രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് എടുത്തു മാറ്റാം. ഇതുണ്ടോ നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ ഞാൻ അങ്ങനെ കുത്തുമ്പോൾ കണ്ട അതിനകത്തേക്ക്, ഇതുണ്ടോ നല്ല സോഫ്റ്റ് മാവായിരുന്നു. നമ്മളുടെ ദോശമാവോ ഇഡ്ഡലി മാവോ ഏത് മാവ് വേണം, ഇഡ്ഡലി മാവ് എടുക്കുമ്പോൾ നിങ്ങൾ അല്പം വെള്ളം ചേർക്കേണ്ടി വരും. എന്നു വെച്ചാൽ കുറച്ച് തിക്ക് മാവായിരിക്കുമല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാ പനിയാരവും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളുടെ പനിയാരം എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുണ്ടോ നല്ല സൂപ്പർ സോഫ്റ്റുമാണ്. ഇതുണ്ടോ പ്രസ് ചെയ്യുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ പോകണം, നല്ല സൂപ്പർ സോഫ്റ്റുമാണ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പാറും നമ്മളുടെ ചട്നിയാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് പനിയാരം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. രണ്ടെണ്ണം ഒന്നും ഒന്നും ആവില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി രണ്ടെണ്ണം എടുത്തിരിക്കുകയാണ്. ഇത് അല്പ സാമ്പാർ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. അവിടെ ചട്നി അത് വെച്ച് തന്നെ എടുക്കാം.
അല്പം ചട്നിയും കൂടി എടുത്തു. അതിനുശേഷം ഇതാ ഞാൻ ഇതുണ്ട്, ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്ന് ഉണ്ടോ, നല്ല മാവൊക്കെ നല്ല ഫെർമെൻ്റ് ആയതാണെങ്കിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ സാമ്പാറിലേക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. അല്പം ചട്നിയും കൂടി എടുത്തിട്ട് കഴിക്കാം. ആ ഇടയ്ക്ക് ആ കടലപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്നുണ്ട്, ഉഴുന്ന് പരിപ്പ്, പിന്നെ ആ മുളകിൻ്റെ എരിവ് വരുന്നുണ്ട്, ക്യാരറ്റ്. ക്യാരറ്റൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ, നമുക്ക് കുട്ടികൾക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ക്യാരറ്റൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിക്കാൻ കൊടുക്കാം. ഇതുണ്ടോ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളുടെ ദോശയും ഇഡ്ഡലിയും എല്ലാം കഴിക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെറൈറ്റി ആയിട്ട് കഴിക്കാം. നമുക്ക് ദോശയിൽ നിന്നും ഇഡ്ഡലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നാലുമണി പലഹാരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ.